മഞ്ജു വാര്യർ സംയുക്ത വർമ്മ ഭാവന എന്നീ നടിമാരുമായി വളരെ അടുത്ത സൗഹൃദം സൂക്ഷിച്ചിരുന്ന നടനാണ് ദിലീപ് സല്ലാപം ഈ പുഴയും കടന്ന് എന്നീ സിനിമകളിൽ മഞ്ജു വാര്യരോടൊപ്പം അഭിനയിച്ച ദിലീപ് കുബേറിനിൽ സംയുക്തയുടെ നായകനായി പ്രത്യക്ഷപ്പെട്ടു അതിനു മുൻപ് ചന്ദ്രൻ ഒതുക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലും ഇവർ സഹകരിച്ചിരുന്നു ഭാവനയോടൊപ്പം ഒന്നിലേറെ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച നടനാണ് ദിലീപ് സി എ ഡി മൂസ ചാന്തുപൊട്ട് ചെസ് ട്വൻ്റി ട്വൻ്റി മേരിക്കുണ്ടൂർ കുഞ്ഞാട് എന്നീ സിനിമകൾ സൂപ്പർ ഹിറ്റായിരുന്നു ഇവർ എല്ലാവരും തമ്മിലുള്ള സൗഹൃദം നന്നായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ദിലീപ് കാവ്യുമായി അടുക്കുന്നത് ദിലീപും കാവ്യും തമ്മിൽ പ്രണയത്തിലാണ് എന്ന തരത്തിൽ ഒരിടയ്ക്ക് വാർത്തകൾ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ അതെല്ലാം വെറും കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞ ദിലീപ് ആ വാർത്തകൾ നിഷേധിച്ചു പക്ഷേ പതുക്കെ പതുക്കെ ദിലീപും വാര്യരും തമ്മിൽ അകലുവാൻ തുടങ്ങി ഒടുവിൽ അത് വിവാഹമോചനത്തിൽ എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങിയ ദാമ്പത്യം രണ്ടായിരത്തി പതിനഞ്ചിൽ അവസാനിച്ചു പിന്നീടുള്ള വർഷങ്ങളിൽ മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ച നിരവധി സംഭവങ്ങൾ അരങ്ങേറി ദിലീപ് കാവ്യെ വിവാഹം കഴിച്ചു തൊട്ടടുത്ത വർഷം നടി ആക്രമിക്കപ്പെട്ട സംഭവം അരങ്ങേറി അങ്ങനെ മലയാള സിനിമാ വ്യവസായത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ചേരുതിരിവുകളും ഉണ്ടായി ഒടുവിൽ മഞ്ജു വാര്യർ ഭാവന സംയുക്ത വർമ്മ എന്നിവർ വലിയ സുഹൃത്തുക്കളായി മാറി ദിലീപ് ഒറ്റപ്പെടുകയായിരുന്നു ദിലീപുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം മഞ്ജുവിന് വേണ്ട പിന്തുണ നൽകി കൂടെ നിന്നവരിൽ പ്രധാനികളാണ് ഭാവനയും സംയുക്ത വർമ്മയും കന്നഡ നിർമ്മാതാവ് നവീനയാണ് ഭാവന ജീവിത പങ്കിലായി സ്വീകരിച്ചത് വിവാഹ ചടങ്ങിൽ മഞ്ജുവിൻ്റെയും സംയുക്തയുടെയും സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു ഭർത്താവിനൊപ്പം ബാംഗ്ലൂരിലെ വീട്ടിൽ സ്ഥിരതാമസമാക്കിയ ഭാവന ഓണനാളിൽ കേരളത്തിലെത്തി സംയുക്തയുടെ വീട്ടിൽ മഞ്ജുവിനോടൊപ്പമാണ് ഇവർ ഓണം ആഘോഷിച്ചത് ഇതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ദിലീപിന്റെ ഓണാഘോഷ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് മഞ്ജുവിൻ്റെയും ഭാവനയുടെയും സംയുക്തയുടെയും ഓണാഘോഷം ചർച്ചയായത് സുഹൃത്തുക്കളല്ല സഹോദരിമാരാണ് തങ്ങൾ എന്നാണ് ഇവർക്കിടയിലെ ബന്ധത്തെപ്പറ്റി ഭാവന പറയുന്നത് മൂവരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഭാവന സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ആശംസകൾ നേർന്നുകൊണ്ട് ആരാധകരുടെ കമൻറ്റുകളും എത്തുന്നുണ്ട് മഞ്ജു വാര്യരും വർമ്മയും ഭാവനയും സിനിമയിലേക്ക് കടന്നു വരുന്നത് ഒരു നിയോഗം പോലെയായിരുന്നു മഞ്ജു വാര്യർ അലങ്കരിച്ചിരുന്ന സ്ഥാനം സംയുക്തയിലേക്ക് എത്തുകയും പിന്നീട് ഭാവന ഏറ്റെടുക്കുകയുമായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുകാണില്ല ഏറെ സവിശേഷതകൾ ഉണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു സല്ലാപം മഞ്ജു വാര്യർ എന്ന നടി നായികയായി മലയാള സിനിമയിലേക്ക് ചൂടുവെക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ് സുന്ദർദാസ് എന്ന സംവിധായകന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്ന സല്ലാപത്തിലൂടെയാണ് കലാഭവൻ മണി ജനപ്രിയനാകുന്നത് ഒരു മുൻനിര നായികന്റെ സ്ഥാനത്തേക്ക് ദിലീപ് ഉയരുന്നതും ഈ ചിത്രത്തിന് ശേഷമാണ് മഞ്ജു വാര്യർ ദിലീപ് പ്രണയം പൂടുന്നതും ഇതേ ലൊക്കേഷനിൽ വെച്ച് തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ സല്ലാപം ഒരു വലിയ വിജയമായി മാറുകയും ചെയ്തു രണ്ടു വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറ്റിയെട്ടിൽ ദിലീപ് മഞ്ജു വാര്യർ വിവാഹം കഴിച്ചു പാർവതി ജയറാം വിവാഹത്തിന് ശേഷം മലയാള സിനിമയിൽ ആഘോഷിക്കപ്പെട്ട ഒരു താരവിവാഹമായിരുന്നു ഇത് വിവാഹശേഷം മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും അകലം പാലിച്ചു ആ സമയത്താണ് മലയാള സിനിമാ വ്യവസായത്തിലേക്ക് മറ്റൊരു നായിക കടന്നു വരുന്നത് സംയുക്ത വർമ്മ തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ വീണ്ടും ചില വീട്ടുകാര്യങ്ങളായിരുന്നു സംയുക്തയുടെ ആദ്യ ചിത്രം പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായി ചന്ദ്രൻ ഒദിക്കുന്ന ദിക്കിൽ മഴ മധുര നമ്പരക്കാറ്റ് എന്നീ സിനിമകളിൽ ബിജു മേനോൻ എന്ന നടനപ്പം നടി അഭിനയിച്ചു ശേഷം ഇവർക്കിടയിൽ നല്ലൊരു സൗഹൃദം രൂപപ്പെട്ടു സാവധാനം അതൊരു പ്രണയമായി മാറുകയും ചെയ്തു അങ്ങനെ അവർ വിവാഹിതരാകുവാൻ തീരുമാനിച്ചു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ തെങ്കാശി സംയുക്തയുടെ അവസാന ചിത്രം ആ വർഷം തന്നെ ബിജു മേനോനെ വിവാഹം കഴിക്കുകയും സിനിമയിൽ നിന്നും നടി വിട്ടു നിൽക്കുകയുമായിരുന്നു അങ്ങനെ സംയുക്ത വർമ്മ അരങ്ങൊഴിഞ്ഞപ്പോൾ മറ്റൊരു നടി മലയാള സിനിമയിലേക്ക് ചുവടുവെച്ചു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നമ്മൾ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ച നടിയാണ് ഭാവന ഒരു ഭാഗ്യ നായികയെ വളരെ വേഗം തന്നെ ഭാവന പേരെടുത്തു നമ്മൾ ഒരു വലിയ വിജയമായിരുന്നു തുടർന്ന് അഭിനയിച്ച ചിത്രങ്ങളിൽ ഭൂരിഭാഗവും തിയേറ്ററുകളിൽ വലിയ ചലനമാണ് സൃഷ്ടിച്ചത് ക്രോണിക് ബാച്ചിലർ സി എ ഡി മൂസ സ്വപ്നകോട് ചതിക്കാത്ത ചന്തു എന്നിവ സൂപ്പർ ഹിറ്റുകളായി അങ്ങനെ മലയാള സിനിമയിലെ ഒരു സൂപ്പർ നായികയെ മാറുകയായിരുന്നു ഭാവന സിനിമയിൽ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നത് വളരെ പെട്ടെന്നാണ് നിമിഷ നേരം കൊണ്ട് അത് തകരുവാനും സാധ്യതയുണ്ട് ഈ നടിമാരും ദിലീപും ഭാവിയിൽ ഏതെങ്കിലും സിനിമയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ പ്രേക്ഷകർ കരുതുന്നുണ്ടോ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക